ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ചില ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മമ്മൂക്കേൻ്റെ പുതിയ സിനിമേൻ്റെ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബസൂക്ക എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സിനിമയിലെ മമ്മൂട്ടി അതുപോലെ തന്നെ ഗൗതം വാസുദേവ മേനൻ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. സിനിമയുടെ തിരക്കഥ ഒരുക്കുന്ന ഡിനോ ഡെന്നിസാണ് പുതിയൊരു റൈറ്ററാണ് ഫീൽഡിൽ വന്നിരിക്കുന്നത്. എന്തായാലും പുതിയൊരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമയിൽ കാണാൻ പോകുന്നത്. എന്തായാലും സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ടും കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് മോഹൻലാലിലെ മൈലക്കോട്ട വാലിബൻ എന്ന സിനിമേൻ്റെയാണ്. ഈസ്റ്റർ ആയിട്ട് സിനിമേൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 14th സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് വരുമെന്നാണ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത് ലിജോശ്ശേരി പല്ലിശ്ശേരി. എന്തായാലും മൈലക്കോട്ട വാലിബൻ എന്ന സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നിവിൻ പോളിൻ്റെ എക്കാലത്തെ നല്ലൊരു സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ. സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരികയാണ്. നിവിൻ പോളിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. SI ബിജു പൗലോസ് അങ്ങനെ പിന്നെയും തിരിച്ചുവരാൻ പോവുകയാണ്. എന്തായാലും ഈ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടുത്ത അപ്ഡേറ്റ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമേൻ്റെയാണ്. ഈ സിനിമേൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് 2-3 മാസമായിട്ട് മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഷിൻ ശ്യാമ 2 മാസമായിട്ട് ഈ സിനിമേൻ്റെ പാട്ടിൻ്റെ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമ ഈ വരുന്ന ജൂൺ ജൂലൈ മാസമായിട്ടായിരിക്കും തിയേറ്ററുകളിൽ റിലീസിന് വരുന്നത്. June 29th ആയിരിക്കും എന്തായാലും സിനിമേൻ്റെ റിലീസിന് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ ഒപ്പീനിയൻ ചെയ്യുന്നത്. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടുത്ത അപ്ഡേറ്റ് മോഹൻലാലിന് വരാനിരിക്കുന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. ബറോസ് എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമേൻ്റെ ഷൂട്ട് ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ക്രിസ്മസ് ആയിട്ട് അല്ലെങ്കിൽ 2024 January ആയിട്ടായിരിക്കും റിലീസ് വരാൻ ചാൻസ് കാണുന്നത്. പിന്നെ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് പാർട്ട് പാർട്ടായിട്ടാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമേൻ്റെ ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമ ക്രിസ്മസിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ബറോസ് ഡിലേ ആകുന്നത് അതുകൊണ്ട് തന്നെയാണ് മെയിൻലി. പിന്നെ നമ്മുടെ മൈലക്കോട്ട വാലിബൻ എന്ന സിനിമേൻ്റെ ഷൂട്ട് കംപ്ലീറ്റഡ് ആണ്. മെയ് അല്ലെങ്കിൽ ജൂൺ ആയിട്ട് ഈദ് വിഷു റിലീസായിരിക്കും സിനിമ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ സിനിമ വാർത്തകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.